ബിച്ചു തിരുമലയെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളായ ദീർഘി പറയാനുണ്ട്. കാരണം പരിചയപ്പെട്ട നാൾ മുതൽ അവസാന കാലം കിട്ടും വരെ, രണ്ടു മാസം മുമ്പ് ആണെന്ന് തോന്നുന്നു, രണ്ടു മാസം മുമ്പ് അയാൾ വിളിച്ച ഒരു കാര്യം പറഞ്ഞതിനോട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ഇത് കൊടുക്കണമെന്ന് ഞാനത് കൊടുത്തു. പഴകിയ സന്തോഷത്തോടുകൂടി എന്നെ മടക്കിപ്പിച്ചു. അങ്ങനെ ഒരു ഹൃദയബന്ധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ബിച്ചു തിരുമല. ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ആ മുടി വളർത്തു ഒരു പ്രത്യേക ശൈലിയിലുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഞങ്ങളെ നമ്മളെല്ലാവരും ഒരുമിച്ച് എത്രയോ ദിവസങ്ങൾ നിന്നിട്ടുണ്ട്. ഐ വിശ്വസിയും ഞാനും താമരം മാഷ അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായിട്ട് നമ്മളവിടെ കൃഷ്ണായിട്ട് പറഞ്ഞാണ് നമ്മളെ മദ്രാസിലുണ്ടായിരുന്നത്. അവരൊക്കെ ഒന്നായിട്ടായിരുന്നു കുഞ്ഞമ്മ പ്രദർശിച്ച്. അപ്പം ആ സമയത്തൊക്കെ വളരെ തമാശകളോടുകൂടി പല കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അങ്ങനെ ആണ് നമ്മളുമായിട്ടുള്ള ബന്ധം ഉള്ളത്. ഐ വി ശശി മുഖാന്തരമാണ് നമുക്ക് ബിച്ചു തിരുമലയുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഒരു ഗാനരചിതാവ് അല്ല, ഒരു കവിയായിരുന്നു അദ്ദേഹം ശരിക്കും. അങ്ങനെയുള്ള ഒരു കവി അദ്ദേഹം മദ്രാസിയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി വന്നത്. ബിച്ചു തിരുമല ഒരു സുഹൃത്ത് മാത്രമല്ല, ഒരു സഹോദരൻ കൂടിയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ തമാശയായിട്ട് ബിച്ചുക്ക ബിച്ചുക്ക എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു മലയാള സിനിമയുടെ ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേക ശൈലിയിലുള്ള ശരിയായ ഒരു ഗാനരചിതാവ് എന്ന നിലയിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു. ഒരു മനോഹരമായ ഗാനങ്ങളെ പറ്റി എനിക്ക് പലതും ഓർക്കുന്നുണ്ട് ഞാൻ. കാരണം എനിക്ക് അങ്ങാടിയില്ല, നിങ്ങൾ എല്ലാവരും പ്രസിദ്ധമായ പാവാട വേണം മേലാട വേണം എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഓണമില്ലെൻ കണ്ണുന്ന് പിന്നെ കന്നിപ്പള്ളിന്റെ ആ പാട്ട് ഏറ്റവും കണ്ണും 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 പിന്നെ കണ്ണും കണ്ണും ആ പാട്ട് ഓർക്കുന്നുള്ള നീലഗിരിയിൽ വെച്ച് ഊട്ടിയിൽ വെച്ച് ഷൂട്ട് ചെയ്ത അത് മനസ വജ കർമ്മണ ടൈറ്റിൽ സോങ്ങോട് കൂടി അതും അതിമനോഹരമായൊരു പാട്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. അത് അങ്ങനെ ഈ വിജയത്തിൽ എപ്പോഴും ഒരു കഥയുടെ വിജയത്തിൽ നമുക്ക് ഗാനങ്ങൾ ഗാനങ്ങളെ പറ്റിയിട്ടും അത് അതോട് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഗാനത്തിലൂടെ നമുക്ക് എന്താണ് നമ്മൾ വരാൻ പോകുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കും. വെറുതെ ഒരു ഗാനമല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളിലൂടെ ഒരു കാലത്തും മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണം അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ ലോകത്തും സംഗീത ലോകത്തുമുള്ള ആളുകൾക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ. അതെല്ലാ കാലത്തും ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാജ്ഞികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ആളുകൾക്കും ഈ അദ്ദേഹത്തിൻ്റെ വിടവ് കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു മലയാളി കുടുംബങ്ങൾ മുഴുവനും എല്ലാം ആണ്. അതുകൊണ്ട് ആ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തി നൽകുന്നു. നമസ്കാരം.